أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأوفوا بعهدي أوف بعهدكم وإياي فارهبون. صدق الله العلي العظيم. ഏറെ ബഹുമാനവും ആദരവും നിറഞ്ഞ മുഅ്മിൻ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു തആല നാം എല്ലാവരെയും അല്ലാഹുവിന്റെ മുത്തഖീങ്ങളിലും മുഹ്സിനീങ്ങളിലും മുഫ്ലിഹീങ്ങളിലും അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിലും നമ്മളെയും നമ്മുടെ നാട്ടുകാരെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും നമ്മുടെ ഭാര്യാസന്താനങ്ങളെയും നമ്മുടെ മാതാപിതാക്കളെയും എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നാം എവരുടെയും ശാരീരികമായ അസുഖങ്ങളെയും മാനസികമായ പ്രയാസങ്ങളെയും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെയും മാറ്റി ജീവിതം സന്തോഷത്തിലും റാഹത്തിലും ആഫിയത്തിലും ആക്കുമാറാകട്ടെ. അല്ലാഹുവെ, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട പലരും, നമ്മളുമായി ബന്ധപ്പെട്ട പലരും പലതരത്തിലുള്ള ശാരീരികമായ വിഷമങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുകയാണ്. റഹ്മാനെ, എല്ലാ വിഷമങ്ങളെയും മാറ്റിക്കൊടുക്കണേ. അല്ലാ, നിന്റെ ബലാ മുസീബത്തുകൾ തന്നുകൊണ്ട് നമ്മളെ ആരെയും നീ പരീക്ഷിക്കല്ല. അല്ലാ, നിന്റെ രോഗങ്ങൾ തന്നുകൊണ്ട് നമ്മളെ ആരെയും നീ പരീക്ഷിക്കല്ല. അല്ലാ, നീ തന്ന ശരീരാവയവങ്ങൾ മരിക്കുന്നത് വരെ യാതൊരു കേടുപാടുകളും വരാത്ത രീതിയിൽ, നശിച്ചു പോവുകയോ നഷ്ടപ്പെട്ടു പോവുകയോ ചെയ്യാത്ത രീതിയിൽ അല്ലാഹുവെ നീ സൂക്ഷിക്കണേ. അല്ലാ, അപകടങ്ങളിൽ നമ്മളെ ആരെയും നീ പെടുത്തല്ല. അല്ലാ, അപകടങ്ങളിൽപ്പെട്ടുള്ള മരണങ്ങളെ തൊട്ട് നമ്മളെ നീ കാത്തുരക്ഷിക്കണേ. അല്ലാ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിനെ സൂക്ഷിച്ചും അവനെ സ്നേഹിച്ചും ജീവിക്കുവാൻ ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളോടും വസൂയത്ത് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതം ഒരുപാട് പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്നും ആ പ്രശ്നങ്ങളെ പ്രശ്നങ്ങളായി കണ്ട് അതിൽ നിന്നെങ്ങനെ പരിഹാരം നേടാൻ സാധിക്കുമെന്നുമുള്ള ചില കാര്യങ്ങളാണ് രണ്ടു മൂന്നാഴ്ചകളിലായി നമ്മൾ പറയുന്നത്. അതിൽ പ്രധാനമായും നമ്മൾ ഊന്നിക്കൊണ്ട് സംസാരിച്ചത് ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ അടിസ്ഥാന നിലപാടുകൾ എന്താണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നാം സ്വീകരിക്കുന്ന നിലപാട് എന്താണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുക എന്നുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ച പറയുകയുണ്ടായി. എന്താണ് ഈ അടിസ്ഥാനപരമായ നിലപാട് എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിലപാട് നിലപാട് എന്ന് പറയുമ്പോൾ ആ നിലപാട് എന്ന വാക്കിന് നമ്മൾ എന്തർത്ഥമാണ് കൊടുക്കേണ്ടത്, എന്ത് വ്യാഖ്യാനമാണ് നമ്മൾ കൊടുക്കേണ്ടത്? വ്യാഖ്യാനങ്ങൾ എന്ത് കൊടുത്താലും ശരി, ജീവിതത്തിലെ പ്രശ്നങ്ങൾ നമ്മെ തുറച്ചു നോക്കുന്നു എന്നുള്ള കാര്യം സത്യസന്ധമാണ്, വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. ജീവിത നിലപാടുകളിൽ മാറ്റം വരുത്താൻ അഥവാ ലൈഫ് പൊസിഷനിൽ മാറ്റം വരുത്താൻ നമ്മൾ തയ്യാറാവുന്നില്ല എങ്കിൽ ജീവിതത്തിന്റെ ഗതി സാരമായി മാറാനുള്ള സാധ്യത കുറവാണ്. മാറ്റങ്ങൾ തരേണ്ടവൻ അല്ലാഹുവാണെങ്കിലും മാറാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്താണ് വേണ്ടത്. പരിശ്രമം നമ്മുടെ ഭാഗത്തുണ്ടായില്ല എങ്കിൽ റിസൾട്ടിൽ നാം കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ശരിയല്ലാത്ത നിലപാടാണല്ലോ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഞാനുൾപ്പെടെ നമ്മൾ ഉൾപ്പെടെയുള്ള പല ആൾക്കാരും സ്വീകരിക്കുന്ന നിലപാട് നെഗറ്റീവിൽ നിന്നുകൊണ്ട് നെഗറ്റീവുകളെ കാണാൻ നമ്മൾ തയ്യാറാകുന്നു എന്നുള്ളതാണ്. ഞാൻ ആ ഭാഗം വിശദീകരിക്കാം. നെഗറ്റീവിൽ നിന്നുകൊണ്ട് നെഗറ്റീവുകളെ നോക്കിക്കാണുന്നത് കൊണ്ടാണ്
ജീവിതത്തിൽ സാരമായ പുരോഗതി നമുക്ക് ഉണ്ടാവാതിരിക്കാനുള്ള കാരണം അതാണ്. കാരണം സമാധാനവും ശാന്തിയും ലഭിക്കുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും ഒന്നുകിൽ നമ്മളിലുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. മനുഷ്യർക്ക് ആവശ്യം സമാധാനവും ശാന്തിയാണല്ലോ. സമാധാനവും ശാന്തിയും ലഭിക്കുന്നതിനാവശ്യമായ കുറെ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ചില കാര്യങ്ങൾ നമ്മുടെ പരിസരങ്ങളിലുമുണ്ട്. അതോടൊപ്പം തന്നെ സമാധാനവും ശാന്തിയും ലഭിക്കാനാവശ്യമായ കാര്യങ്ങൾ നമ്മളോടൊപ്പം ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യം നമ്മൾ വിസ്മരിക്കാൻ പാടില്ല, നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. അതെന്താണ്? ഉത്കണ്ഠകളും ദുഃഖങ്ങളും ഉണ്ടാവാനുള്ള സാഹചര്യങ്ങളും നമ്മുടെ ചുറ്റുഭാഗത്ത് തന്നെയുണ്ട്. രണ്ടുണ്ട് നമ്മുടെ ചുറ്റുഭാഗത്ത്. അത് ഉണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സയ്യിദുനാ ഹബീബുന മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ച കാര്യമാണ്. കിതാബിന്റെ ഇബാറത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹുമൂമ് അഹ്സാൻ എന്ന ചില ഹദീസുകൾ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞിരുന്നു. എന്നാൽ ഈ ഹുമൂമുകളെയും അഹ്സാനുകളെയും ഉണ്ട് എന്ന് മാത്രം അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുകയല്ല ചെയ്തത്. ആ ഹുമൂമിനെയും ദുഃഖങ്ങളെയും മാനസികമായ ക്ലേശങ്ങളെയും മാറ്റാൻ എന്ത് മാർഗമാണ്, എന്ത് വഴിയാണുള്ളത് എന്നും അള്ളാഹുവിന്റെ റസൂൽ സയ്യിദുന ഹബീബുന മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ അറിയിച്ച കാര്യമാണ്. അതിൽപ്പെട്ട ഒരു പ്രാർത്ഥന കാണാം. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്ൻ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്ൻ വ നഊദു ബിക മിനൽ അജ്സി വൽ കസൽ വ നഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വ നഊദു ബിക മിൻ ഗലബത്തി ദൈനി വ ഖഹ്രി റിജാൽ. അള്ളാഹുവിന്റെ റസൂൽ സയ്യിദുന ഹബീബുന മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുകയും നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുകയും ചെയ്തൊരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ ഹം വൽ ഹുസ്ൻ. ഹം ഹുസ്ൻ, നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രോഗം മുതൽ നമുക്ക് എണ്ണാം. ഓരോന്നും നമ്മൾ എണ്ണിയാൽ റസൂല് എതിരായിട്ട് കാവലുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ ഈ പ്രാർത്ഥനയുടെ ഗണത്തിൽ വരും. ഹം, മാനസികമായ ക്ലേശങ്ങൾ. വൽ ഹുസ്ന്, ദുഃഖങ്ങൾ. അള്ളാഹുവെ കാത്തു രക്ഷിക്കണമേ എന്ന് അള്ളാഹുവിന്റെ റസൂൽ നമ്മോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. ഇങ്ങനെ പഠിപ്പിച്ച റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊട്ടപ്പുറത്ത് മറ്റൊരു പ്രാർത്ഥന കൂടി പഠിപ്പിക്കുന്നു. ദുഃഖങ്ങളെയും പ്രയാസങ്ങളെയും നീങ്ങാൻ വേണ്ടി പ്രാർത്ഥിച്ച റസൂൽ, അല്ലെങ്കിൽ നമ്മോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ റസൂൽ മറ്റൊരു പ്രാർത്ഥന കൂടി പ്രാർത്ഥിക്കുന്നു. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക റാഹ വസ്സലാമ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക റാഹ തവസ്സലാമ. നമ്മൾ പ്രാർത്ഥിക്കുന്ന മറ്റൊരു പ്രാർത്ഥനയാണ് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസന. റബ്ബന ആതിന മിൻ ലദുൻക റഹ്മതൻ. റബ്ബന ആതിന മിൻ ലദുൻക റഹ്മതൻ. ഇത് ജീവിതത്തിന്റെ വസ്തുതയാണ്. ഹുമൂമ് അഹ്സാന എന്നുള്ളതും റഹ്മത്ത് ഹസനത്ത് റാഹത്ത് സലാമത്ത് ഇതൊക്കെ ജീവിതത്തിലെ രണ്ട് വശങ്ങളാണ്, രണ്ട് ഭാഗങ്ങളാണ്. രണ്ടിലേതിനെയെങ്കിലും ഒന്നിനെ നിഷേധിക്കുകയോ അല്ലെങ്കിൽ രണ്ടിലേതെങ്കിലും ഒന്നേ ഉള്ളൂ എന്ന് വിശ്വസിക്കുകയോ ചെയ്താലും യാഥാർത്ഥ്യം അല്ലാതായി മാറുന്നില്ല. നമ്മൾ ഇടപെടേണ്ട ഒന്നാമത്തെ മേഖല അതാണ്. ചില കാര്യങ്ങൾ നമ്മൾ കാലയെ കൂട്ടി തീരുമാനിച്ചു. ഇന്നതേ എനിക്ക് സംഭവിക്കാൻ പാടുള്ളൂ, ഇന്നതേ എനിക്കാവാൻ പാടുള്ളൂ, ഇന്നതേ എന്നിലേക്ക് വരാൻ പാടുള്ളൂ. അതിനിടയിൽ അപ്രതീക്ഷിതമായി ചില കാര്യങ്ങൾ സംഭവിച്ചു പോയാൽ മാനസികമായി നമ്മൾ തകർന്നു പോകുന്നു, ശാരീരികമായി തളർന്നു പോകുന്നു. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത് നാം ചിന്തിക്കേണ്ടതാണ്. രണ്ടുമുണ്ടെന്ന് നമ്മൾ പറഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ അറിയിച്ചു, എന്തുകൊണ്ടാണ് രണ്ടിനെയും രണ്ടായിട്ട് കാണാൻ നമുക്ക് സാധിക്കാത്തത്? അതിന്റെ ഉത്തരവാദി റസൂലാണോ? അതിന്റെ ഉത്തരവാദി അല്ലാഹുവാണോ? അതിന്റെ ഉത്തരവാദി സാഹചര്യങ്ങളാണോ? അതിന്റെ ഉത്തരവാദി ഭാര്യമാരാണോ, അല്ലെങ്കിൽ മക്കളാണോ, മറ്റുള്ളവരാണോ? ആരുമല്ല, ആരുമല്ല അതിന്റെ ഉത്തരവാദി. ഞാൻ ചില വാക്കുകൾ അങ്ങനെ പറയുമ്പോൾ വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് നിങ്ങൾ വരികൾക്കിടയിൽ പലതും വായിച്ചു പോകുമോ എന്നുള്ളൊരു ആശങ്ക എന്റെ ഉള്ളിലുണ്ടെങ്കിലും കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള പക്വതയും പാകതയും നമുക്കെല്ലാവർക്കും ഉണ്ടല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ. അള്ളാഹു നമുക്ക് നാഫിയ ഇൽമിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ.
എന്തിനെയാണ് കാണേണ്ടത് എന്ന കണ്ണ് ഏതിനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ള കണ്ണ് നമുക്കില്ലാത്തത് കൊണ്ട് കുറച്ചുകൂടി നല്ല ഭാഷയിൽ പറഞ്ഞാൽ അകക്കണ്ണ് നമുക്കില്ലാതായി പോയിരിക്കുന്നു. അകക്കണ്ണ് മുഖത്ത് കാണുന്ന കണ്ണുകൾക്കപ്പുറം അള്ളാഹു നമ്മുടെ ഉള്ളിൽ തന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാകുന്നു അകക്കണ്ണ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒരു റോസ് ഗാർഡനിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. റോസ് ഗാർഡൻ എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് നമ്മൾ പോവുക. റോസ്, പല കളറുകളിലും പൂവുള്ള റോസ്. ഒരു റോസാ ചെടിയെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ രണ്ട് ഘടകങ്ങൾ നമുക്ക് കാണാം. നമ്മുടെ വീട്ടിന്റെ മുറ്റത്തൊക്കെ റോസ് ചെടി നമ്മൾ വളർത്താറുണ്ടല്ലോ. റോസ് ഫ്ലവർ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ഈ റോസ് ഫ്ലവർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ രണ്ട് ഘടകമുണ്ട്. ഒന്നാമത്തെ ഘടകം എന്താണ്? റോസാ പൂവാണ്, റോസ് ഫ്ലവറാണ്. മറ്റൊന്നോ റോസിന്റെ മുള്ളുകളാണ്. മുള്ളുകളും പൂവുകളുമുള്ള ഒരു ചെടിയാണ് റോസാ ചെടി എന്ന് പറഞ്ഞാൽ. എന്നാൽ നമ്മുടെയൊക്കെ കുഴപ്പം നമ്മളിൽപ്പെട്ട പലരോ അല്ലെങ്കിൽ നമ്മളെല്ലാവരുമോ മുള്ളുകളെ മാത്രം കാണുന്നു. മുള്ളുകളെ മാത്രം കാണുന്നു. മുള്ളുകളെ മാത്രം കാണാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മുടെ ദേഹത്ത് കൊള്ളുന്നത് മുള്ളുകൾ മാത്രമാണ്. ഏതൊന്നിനെ കുറിച്ചാണോ നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത്, ആ ചിന്തിക്കുന്ന കാര്യം നമ്മളിലേക്ക് എത്തും, നമ്മളിലേക്ക് വരും, നമ്മളെ ആ രീതിയിലേക്ക് മാറ്റപ്പെടും എന്നുള്ളത് പ്രാപഞ്ചികമായ യാഥാർത്ഥ്യമാണ്. ഒരാൾ രോഗം 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 എന്ന് നിരന്തരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ് സ്വീകരിക്കുകയും രോഗം ഇങ്ങനെ ക്രമേണ ക്രമേണ വരികയും ചെയ്യും. ഉസ്താദ് എന്ത് വിഡ്ഢിത്തമാണ് പറയുന്നതെന്ന് വിചാരിച്ചു പോവാൻ പാടില്ല. കാരണം നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ ആലോചനകളും നമ്മുടെ ചിന്തകളുമാണ്. അള്ളാഹു നമുക്ക് ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. അങ്ങനെ റോസിന്റെ മുള്ളു നമ്മുടെ ദേഹത്ത് തറച്ചാൽ നമ്മുടെ ചിന്ത മുഴുവൻ എന്തിനെ കുറിച്ചാണ്? ആ തറച്ചതിനെ കുറിച്ച് മാത്രം. തറച്ചതിനെ കുറിച്ച് മാത്രമല്ല, അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തുന്നു, അതിനെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മൾ വരുന്നു. നാം മറന്നുപോകുന്നു മറ്റൊരു ഭാഗം. റോസിന്റെ മുള്ള് എന്റെ ദേഹത്ത് കൊണ്ടെങ്കിലും റോസ് ചെടിയുടെ മുകളിൽ ചന്തമുള്ള ഭംഗിയുള്ള പരിമളം പരത്തുന്ന അതേപോലെ തന്നെ ആ മനോഹരമായ പൂവ് അവിടെയുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മറന്നു കളയുന്നു. റോസ് ചെടിയെ നമ്മൾ മറന്നു കളയുന്നു, റോസിന്റെ പൂവിനെ നമ്മൾ മറന്നു കളയുന്നു. അതിലേക്ക് നോക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. നമ്മളെ മുഴുവൻ ശ്രദ്ധ മുഴുവൻ റോസിന്റെ മുള്ളുകളിലേക്കായിപ്പോയി എന്ന് പറഞ്ഞാൽ ജീവിത പ്രാരാബ്ദങ്ങളിലേക്ക് നമ്മുടെ ചിന്തകൾ മുഴുവൻ അങ്ങ് ചേക്കേറി. നമ്മുടെ നല്ല വശങ്ങളെ കാണാൻ നമ്മൾ തയ്യാറാവുന്നില്ല. ഈ ചിന്ത മാറ്റാത്ത കാലത്തോളം, ഈ ചിന്ത മാറ്റാത്ത കാലത്തോളം ഇത്തിരി പ്രയാസങ്ങൾ വരുമ്പോൾ ആ പ്രയാസത്തിൽ നമ്മുടെ ശ്രദ്ധ മുഴുവൻ പോകുന്നു. ശ്രദ്ധ മുഴുവൻ പോകുമ്പോൾ നമ്മുടെ ചിന്ത മുഴുവൻ അങ്ങോട്ടേക്ക് പോകുന്നു. ചിന്ത മുഴുവൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ആ രീതിയിലേക്ക് ഹൃദയം പാകപ്പെടുന്നു. ഹൃദയം അങ്ങനെ പാകപ്പെടുമ്പോൾ നമ്മുടെ ഇമോഷൻസ് ആ രീതിയിലായി തീരുന്നു. ഇതാണ് നാം തിരുത്തേണ്ട ഒന്നാമത്തെ ഭാഗം. അള്ളാഹു നമുക്ക് ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ മുള്ള് തറച്ച ദേഷ്യത്തിലും മുള്ള് തറച്ച അരിശത്തിലുമാണ് നമ്മൾ പലപ്പോഴും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മുള്ള് തറച്ചാൽ ചർച്ച അങ്ങോട്ടേക്ക് മാറുന്നു, മുള്ള് തറച്ച ദേഷ്യം ഉണ്ടാകുന്നു, മുള്ള് അവിടെ ചെടി നട്ടാളെ കുറിച്ച് പറയുന്നു, നമ്മൾ ശ്രദ്ധിക്കാത്തതിനെ കുറിച്ച് പറയുന്നു. അങ്ങനെ മുള്ള് തറച്ച ദേഷ്യത്തിലും അരിശത്തിലുമായി മാറുന്നു. മാത്രമല്ല അതോടൊപ്പം തന്നെ എന്റെ ദേഹത്ത് അങ്ങനെ തറച്ചു പോയല്ലോ എന്ന നിരാശയുണ്ടാകുന്നു, വ്യസനത്തിലാകുന്നു. അത് നമ്മൾ എല്ലാവരോടും പറയുന്നു, എന്റെ കൈക്ക് മുള്ള് തറച്ച്, എന്റെ ദേഹത്ത് മുള്ള് തറച്ച്, ഇന്ന ചെടിയാ ഇന്ന ചെടിയിലൂടെയാണ് തറച്ചത് എന്ന് പറയുന്നു. അങ്ങനെ കേൾക്കുന്ന ആളെന്ന് പറയും, അയ്യോ പാവം, അയ്യോ പാവം, അയ്യോ കഷ്ടമല്ലേ, നിങ്ങൾക്ക് മുള്ളു തറച്ചല്ലേ. മുള്ളെന്ന് പറഞ്ഞാൽ അതൊരു സിംബലാണ്. ഓ ഇന്ന ബുദ്ധിമുട്ടുണ്ടായല്ലേ, സാമ്പത്തിക ക്ലേശം ഉണ്ടായല്ലേ, രോഗമുണ്ടായല്ലേ, മക്കളെ കൊണ്ട് പ്രയാസം ഉണ്ടായല്ലേ. ഇത് മറ്റൊരാളോട് പറയുമ്പോൾ നമ്മൾ എന്തിനാ എന്താഗ്രഹിച്ചുകൊണ്ടാ പറയുന്നത്? അവരെന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെയാണോ? അല്ലെന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും അയ്യോ കഷ്ടമല്ലേ, ബുദ്ധിമുട്ടായിപ്പോയല്ലേ, പ്രയാസമായിപ്പോയല്ലേ, നിങ്ങൾ ഇത്ര വലിയ ആളായിപ്പോയിട്ട് നിങ്ങളെ ഭാഗ്യദോഷം എന്നല്ലാതെ എന്ത് പറയാനാ എന്ന വാക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ സന്തോഷം ഉണ്ടാകുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം അള്ളാഹുവിന്റെ റസൂൽ സയ്യിദുന ഹബീബുന മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിന് നമ്മൾ വ്യാഖ്യാനം കൊടുക്കുമ്പോൾ ഇങ്ങനെ വ്യാഖ്യാനം കൊടുക്കാം. ഒന്ന് മുള്ളുകളിലേക്ക് നോക്കി നോക്കി നമ്മുടെ കണ്ണ് മുള്ളായി മാറിയിരിക്കുന്നു. മുള്ളുകളിലേക്ക്, പ്രയാസങ്ങളിലേക്ക് നോക്കി 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 നമ്മുടെ കണ്ണുകൾ മുഴുവൻ പ്രയാസങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. മറ്റൊന്ന്, മുള്ളുകളെ കുറിച്ച് ചിന്തിച്ച് 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 നമ്മുടെ മനസ്സ് മുഴുവൻ